1.4 മെഗാവാട്ടിന്റെ ഒരു മോട്ടോറാണ് ഈ ഇരിക്കുന്നത്. നോക്ക് നിങ്ങൾ, 11,000 കിലോ വാട്ടർ ട്രീറ്റ്മെന്റിന് ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ തെളിവാണ്. അപ്പോ ചാന ബാബു മെഷീനറികൾ അങ്ങനെ എയറിലെ വെള്ളം ഒന്ന് ടെസ്റ്റ് വെക്കണം. ഈ ഏരിയ മുഴുവനും വാട്ടർ ട്രീറ്റ്മെന്റ്, വാട്ടർ പ്യൂരിഫയർ, വാട്ടർ ട്രീറ്റ്മെന്റ്, വേസ്റ്റ് മാനേജ്മെന്റ്, ബിൽഡിംഗ് മാനേജ്മെന്റ്, ഇതിൻ്റെ ഒക്കെ സെക്ഷനാണ്. പൈപ്പ് ലൈൻസ്, അപ്പോൾ അങ്ങോട്ട് മുഴുവനും ഇനി വാട്ടർ ട്രീറ്റ്മെൻ്റാണ് ഫുള്ള്. അത് ഏറ്റവും വലിയ നല്ലൊരു ബിസിനസ്സാണ് ലോകത്ത് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഇവിടെ എത്രയോ സ്റ്റാളുകൾ, 100 കണക്കിന് സ്റ്റാളുകൾ വാട്ടർ ട്രീറ്റ്മെൻ്റാണ് അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം ഉൽപ്പാദിപ്പിക്കുന്നത്. ഉണ്ടോ, വെറും എയറിൽ നിന്ന് കറണ്ട് കൊടുത്ത് വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദ്ധതി. ഭാവിയിൽ ഇനി ഇങ്ങനെയായിരിക്കും നമ്മുടെ വെള്ളമൊക്കെ. അങ്ങനെ എയറിലെ വെള്ളം ഒന്ന് ടെസ്റ്റ് വെക്കണം. പ്രത്യേകിച്ചൊന്നുമില്ല, നല്ല ബൈസലറി വാട്ടർ പോലെ തന്നെ. ഇതും വാട്ടർ തന്നെ, വാട്ടർ സൊല്യൂഷൻ. ക്യാമറയും റോബോട്ടൊക്കെ വെച്ചിട്ട് ഏത് കനാലിൻ്റെ ഉള്ളിലെ കച്ചറയും എടുക്കുന്ന ഒരു റോബോട്ട് നോക്കിക്കോളെ. വലിയ പൈപ്പിൻ്റെ ഉള്ളിലൂടെ ഇതെങ്ങനെ ഉരുണ്ട് പോകുന്നതിൻ്റെ മുന്നിൽ ലൈറ്റ് ഉണ്ടാവും, ക്യാമറ ഉണ്ടാകും, എന്നിട്ട് നമുക്ക് പുറത്ത് നിന്ന് അതിനെ ഓപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ ഇതുപോലെ ഏത് പൈപ്പിൻ്റെ ഉള്ളിൽ പോയിട്ടും വേസ്റ്റിനെ കണ്ടെത്തി എവിടെയാണോ ബ്ലോക്ക് അത് റെക്ടിഫൈ ചെയ്യുന്ന വെതർ ക്യാമറ. അതൊക്കെ തെർമൽ ഇമേജ് ടെക്നോളജി, ലൈറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കിട്ടുന്നുണ്ട്. വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ വലിയ ഒരു ടെക്നോളജി വന്നിട്ടുണ്ട്. പല പല പുതിയ ഇൻ്റർനാഷണൽ സിസ്റ്റങ്ങൾ അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ. ഒന്നേ 1.4 മെഗാവാട്ടിൻ്റെ ഒരു മോട്ടോറാണ് ഈ ഇരിക്കുന്നത്. നോക്ക് നിങ്ങൾ, 11,000 കിലോ ഭാരമാണ് ഇത്. ഒരു എക്സിബിഷനിൽ, ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിലെ എക്സിബിഷനിൽ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് വേണ്ടി തയ്യാറാക്കിയ ഒരു മോട്ടോറാണ് ഈ കാണുന്നത്. 1.4 മെഗാവാട്ട്, ഒരു അച്ചാന ബാബു. ഒരു ക്രെയിനൊക്കെ വേണം ഇതിവിടെ കൊണ്ടുവെക്കണമെങ്കിൽ. വലിയൊരു ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇത് എങ്ങനെ ഇവർ കൊണ്ടുവച്ചു? ഞാൻ ചോദിച്ചത് ഡമ്മിയാണോ? അല്ല, ഇത് ഒറിജിനൽ. അതിൻ്റെ ഇന്നും ഔട്ടും കണ്ടോളൂ നിങ്ങൾ. ഒരു ഡാമിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒന്നായിട്ട് വെള്ളം എടുത്തിട്ട് പ്യൂരിഫൈ ചെയ്യുന്നതൊക്കെ ആയിരിക്കാം ഇതിൻ്റെ പർപ്പസ്. 6.6 കിലോ വോൾട്ട് എന്ന് വെച്ചാൽ 6,600 വോൾട്ട്, 315 ആമ്പിയർ ആണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി. മോട്ടോറിലെ VFT ഇപ്പോൾ വലിയ ഒരു സബ്ജക്റ്റാണ്. പല കുഞ്ഞു മോട്ടോറുകൾക്ക് പോലും വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് യൂസ് ചെയ്യുന്നുണ്ട്. സിംഗിൾ ഫേസ്, 3 ഫേസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ടെക്നോളജിയാണ്. നമ്മുടെ നാടുകളിലെ ഓരോ ഫാക്ടറികളിലും ഇനിയൊരു VFT ഉപയോഗിച്ചാൽ കറണ്ട് ഉപയോഗം കുറയ്ക്കാൻ പറ്റും, മോട്ടർ കത്തിപ്പോകുന്നത് തടയാൻ പറ്റും. അങ്ങനെ VFT വലിയൊരു സാധ്യതയുള്ള ഒരു I would say at the country here in UAE is that the utilities are not at the same speed. Is accelerated, it's going to be better for everyone, and I think this should be part of the answer that we were talking about. It's not only about big IPP, big developers coming in, it's the smaller developers, the individual contributing into the I guess the question is, so should we be putting solar on every roof in Dubai? That might make sense. This wheeling charges concept as part of a policy, this will foster the accelerate the adoption. അപ്പോൾ ഒരു മൊബൈൽ ലബോറട്ടറി, എവിടെയാണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അവിടെ വന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനി. അതും ഒരു ഇലക്ട്രിക് വെഹിക്കിൾ.
എന്താണ്? വെള്ളം ട്രീറ്റ്മെന്റ്, വേസ്റ്റ് വാട്ടറിന്റെ ഒക്കെ ട്രീറ്റ്മെന്റും മാനേജ്മെന്റിനുള്ള കിടിലം സിസ്റ്റങ്ങളാണ്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് ജർമ്മൻ ടെക്നോളജി നോക്കണം. റഷ്യ, എല്ലാം ഫാസ്റ്റ് ചാർജർ കമ്പനി അല്ലേ? റഷ്യ അല്ലേ? വാട്ടർ ട്രീറ്റ്മെൻറ്റിന് ഒരുപാട് പണം ചിലവാക്കുന്നുണ്ട് എന്നതിൽ ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ ചാന ബാബു മെഷീനറികളൊക്കെയാണ്. ജപ്പാൻ്റെ സ്റ്റാളിൽ ജപ്പാനികൾ തന്നെ കേട്ടോ. ജപ്പാൻസ് ആ യൂണിഫോം ഇട്ട് കൃത്യമായി ട്രഡീഷണൽ ലുക്കിൽ തന്നെ ബ്യൂട്ടിഫുൾ. താങ്ക് യു. ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിലെ ഒരു ഇന്ത്യൻ NTPC ഇന്ത്യൻ കമ്പനി വളരെ നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, സൂപ്പർ പവലിയനാണ്. ഞാൻ എപ്പോഴും ആ ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സൂപ്പർ പവലിയന് പവർ ഗ്രിഡ്. വേൾഡ് ട്രേഡ് സെന്ററിലെ എക്സിബിഷനിലെ രണ്ടാമത്തെ പവലിയനിലേക്ക് കയറിയിട്ട് അതിനകത്തും 200-ലധികം വാട്ടർ ട്രീറ്റ്മെൻറ്റും വാട്ടർ പ്യൂരിഫയർ പ്ലാന്റുകളുമാണ് കാണാൻ പറ്റിയത്. ഈ ഒരു ഫ്ലോർ മുഴുവനും ഇത് തന്നെ 100 കണക്കിന് സ്റ്റോളുകളാണ് ഇതിനകത്തുള്ളത്. എല്ലാം വാട്ടർ ട്രീറ്റ്മെൻറ്റ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, പ്യൂരിഫയർ ഇങ്ങനത്തെ കമ്പനികൾ, ലോകത്തുള്ള ഏതോ ഒരുപാട് കമ്പനികൾ. ജർമ്മനിയാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഹെവി എക്യുപ്മെൻറ്റ്സ് മെഷീനറികളിലൊക്കെ.